എല്ലാവർക്കും വിനീത നമസ്കാരം. മനുസ്മൃതിയിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി എട്ട് ജൂൺ 26-ാം തീയതി നമ്മുടെ രാജ്യത്തെ നടുക്കിയ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ഭീകരാക്രമണത്തിന് മുംബൈ മഹാനഗരം സാക്ഷിയായി. മുംബൈ നഗരത്തിലെ 10-ഓളം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന 50-ഉം 60-ഉം ഇടക്ക് ഉള്ള തീവ്രവാദികൾ ഈ മുംബൈയുടെ പ്രധാനപ്പെട്ട ഈ നഗരങ്ങളിൽ അതിവ്യാപകമായിട്ടുള്ള ചാവേർ ആക്രമണം, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വൈര്യജീവിതം, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വൈര്യജീവിതം നശിപ്പിക്കുന്ന തലത്തിലേക്ക് അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഇസ്ലാമിക ഭീകരവാദികൾ നടപ്പിലാക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന 2008 നവംബർ 26-ാം തീയതി നടന്ന ഈ ആക്രമണങ്ങൾക്ക് മുന്നോടിയായി തന്നെ ഭാരതത്തിലെ വിവിധ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇതുപോലെ നിരന്തരമായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള സ്ഫോടനങ്ങളും മറ്റ് ചാവേർ ആക്രമണങ്ങളും നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഏത് സമയവും ഭീതിയിലാഴ്ത്തുന്ന, അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും നമ്മുടെ ഈ രാജ്യത്തെ ഏതൊരു നഗരത്തിലും സ്ഫോടനം നടത്താൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് ഭീകരവാദികൾ അവരുടെ ശക്തിയും സ്വാധീനവും നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ അതിശക്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ അവരുടെ പ്രവർത്തന ശൈലിയെ തന്നെ മാറ്റിമറിച്ചിരുന്നു. 2008 നവംബർ 2 നടന്ന ഈ ഒരു മുംബൈയിലെ ഭീകരാക്രമണത്തിൽ ഏകദേശം 195 സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പൗരന്മാരും 22 വിദേശികളും ഈ സ്ഫോടനത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുകയും 500-ൽ പരം ആളുകൾക്ക് അതി വളരെ പൈശാചികമായിട്ടുള്ള രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്ത ഒരു സ്ഫോടനമായിരുന്നു ഈ മുംബൈ ഭീകരാക്രമണത്തിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പക്ഷെ ഈ ആക്രമണത്തിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ, അന്ന് കോൺഗ്രസ് ആയിരുന്നു നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത്, എങ്കിൽ പോലും കോൺഗ്രസ് സർക്കാർ ആ സമയത്ത് ഈ നിരന്തരമായിട്ടുള്ള ഈ സ്ഫോടന പരമ്പരകളെ ഒന്ന് പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ, ഭീകരവാദികൾക്കെതിരെ നടത്തുന്ന ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം ഈ രീതിയിൽ പോയാൽ പോരാ, ഒന്നുകൂടി ഇതിനൊരു മാറ്റം വരണം എന്നുള്ള ഒരു തലത്തിലേക്ക് ഈ ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാർ മാറുകയുണ്ടായി. കാരണം അതിന് തൊട്ടുമുന്ന് നടന്ന പല സ്ഫോടന പരമ്പരകളിലും ഇവിടെ യുവാക്കളെ, മുസ്ലിം യുവാക്കളെ ആയിരുന്നു ഈ കേസുകളിൽ പൂർണ്ണമായിട്ടും ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോ ഇവിടുത്തെ വിവിധ സംഘടനകൾ ഇത് മുസ്ലിം സമുദായത്തിനെതിരാണ് ഈ യുവാക്കളെ അനാവശ്യമായി ഭീകരവാദ കേസുകളിൽ പെടുത്തിക്കൊണ്ട് ഈ മുസ്ലിം സമുദായത്തിന് ഇവിടെ അപമാനമുണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാരും, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും നടത്തുന്നത് എന്നുള്ള രീതിയിലേക്ക് പല ഘട്ടങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചു. എന്നിരുന്നാലും കൃത്യമായി ഇടപെട്ടുള്ള ഈ രാജ്യദ്രോഹികളുടെ ഈ നിലപാടിനെതിരെ, അല്ലെങ്കിൽ ഈ സ്ഫോടന പരമ്പരകൾക്കെതിരെ ഒന്ന് ശബ്ദിക്കാനോ ഒന്ന് പ്രതികരിക്കാനോ ഈ മുസ്ലിം യുവാക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പ്രതികളായ യുവാക്കൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു ഇസ്ലാമിക സംഘടനകളോ, അല്ലെങ്കിൽ ഒരു സന്നദ്ധ സംഘടനകളോ ഈ ഒരു വിഷയത്തിൽ യാതൊരുവിധ പ്രതിഷേധവുമായിട്ടോ, അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണമായിട്ടോ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിരാശാജനകമായിട്ടുള്ള കാര്യം. അപ്പൊ 2008 ഈ ഒരു നവംബർ മാസം നടന്ന ഈ ഭീകരാക്രമണത്തിൽ എങ്ങനെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഒരു വിഭാഗം ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി ഈ 10-ഓളം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതുപോലെ ഒരു ഭീകരാക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ടറിയാം, ഒരു കാരണവശാലും ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഇവിടെയുള്ള ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും, അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെയും സഹായമില്ലാതെ ഈ പറയുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ, അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഭീകരവാദ സംഘടനകൾക്ക്
അതിന് സാധിക്കില്ല എന്നുള്ളത് നമ്മൾക്ക് ഏവർക്കും കൃത്യമായിട്ടും മനസ്സിലായതാണ്. അത് ഇവിടുത്തെ സർക്കാരിന് മനസ്സിലായതാണ്. കാരണം ആര് ഭരണത്തിലിരുന്നാലും നമ്മൾക്ക് മുഖ്യം രാഷ്ട്രീയത്തിനും സംഘടനകൾക്കും ഉപരി നമ്മുടെ രാജ്യമാണ്, അല്ലെങ്കിൽ മതത്തിനും എല്ലാത്തിനും ഉപരി നമ്മുടെ രാജ്യമാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മൾ എല്ലാവരും ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നതും ഇവിടെ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നതും. അപ്പോ ഈ ഒരു ആക്രമണത്തിന് ശേഷം കൃത്യമായിട്ടുള്ള ആസൂത്രണം ഭീകരവാദികൾ പിന്നെയും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ചിന്താഗതി മനസ്സിലാക്കിക്കൊണ്ട് 2008 ഡിസംബർ മാസം 30-ാം തീയതി നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പ്രധാനപ്പെട്ട ഒരു ടീമിനെ ഫോം ചെയ്യുകയാണ്. ഈ ടീം NIA എന്ന് പറയുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് വെച്ചാൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും മയക്കുമരുന്ന്, കള്ളപ്പണം, സ്വർണം എന്നീ കടത്തി അയക്കുന്നതിന്, അല്ലെങ്കിൽ ഈ വസ്തുക്കൾ നമ്മുടെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യത്തിനെതിരെ നടക്കുന്ന ഈ ഒരു വിദ്വേഷ പ്രചരണങ്ങൾക്കുമെതിരെ കേന്ദ്ര സർക്കാർ അതിവിദഗ്ധമായിട്ടുള്ള ഒരു ഒരു സംവിധാനത്തെ രൂപീകരിച്ചതാണ് NIA എന്ന് പറയുന്ന, നമ്മൾക്ക് ഇന്ന് ഏവർക്കും അഭിമാനമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഓരോ ജനതക്കും അഭിമാനമായിട്ട് നിലനിൽക്കൊള്ളുന്ന ഈ ഒരു സംവിധാനം. ഈ NIA ഏത് സമയത്താണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത് നമ്മൾക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കോഴിക്കോട് നടന്ന ഇരട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും, അല്ലെങ്കിൽ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദനിയുടെ അനുയായിയായിരുന്ന, അല്ലെങ്കിൽ മദനിയുമായി ബന്ധമുണ്ടായിരുന്ന തടിവിൻ്റെ നസീർ എന്ന് പറയുന്ന ലക്ഷറെ തൊയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായിരുന്ന ഈ ഒരു വ്യക്തിയാണ്, ഈ ഒരു വ്യക്തിയുടെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യമായിട്ട് NIA നമ്മുടെ കേരളത്തിലെത്തുന്നത്. ഈ NIA പ്രവർത്തനം ഇന്ന് കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലേക്ക് ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും ഭാരതത്തിലെ ജനങ്ങൾക്കും ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലെ ആളുകൾക്കും ഇന്ന് കേരളത്തിലെ ഭീകരവാദ പ്രവർത്തനം ഏത് രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നതെന്ന്, പുറം ലോകത്തെ തുറന്നു കാണിക്കുന്ന പ്രവർത്തനത്തിലേക്ക് അതിൽ സജീവമായിട്ട് തന്നെ നമ്മുടെ NIA എന്ന് പറയുന്ന നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ സുരക്ഷാ ഏജൻസി അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഈ NIA ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് അവർ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയിക്കുന്നതിനും, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് NIA എന്ന് പറയുന്ന നമ്മുടെ സംവിധാനത്തെ നേരിട്ട് അറിയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഫോൺ നമ്പർ അടക്കം തന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ഏറ്റെടുക്കുന്ന ഒരു നിലയിലേക്ക് അതിശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾക്കറിയാം കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സ്വർണ്ണ കടത്ത് കേസും അതുപോലെ തന്നെ മയക്കുമരുന്ന് കേസും നമ്മുടെ രാജ്യത്ത് നടന്ന, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നടന്ന സിമി ക്യാമ്പ് അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ അതിശക്തമായിട്ടുള്ള അന്വേഷണവും നടത്തി നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും വലിയ ഒരു രീതിയിൽ ഈ ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു സുരക്ഷാ ഏജൻസിയാണ് നമ്മുടെ ഏവരുടെയും അഭിമാനമായിട്ടുള്ള NIA. നമസ്തേ.